നമസ്കാരം. പിന്നെ ഞമ്മന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ എടുത്തിട്ട് അത് സുഡാപ്പികളുടെ മുക്കാലൊക്കെ ഊമ്പിക്കൊണ്ട് പബ്ലിഷ് ചെയ്യാനിരിക്കുന്ന ഉത്തരമാരും പിന്നെ സ്മൃതിമാരും ഒക്കെ അറിയാം. നാണമുണ്ടോ നാറികളെ നിനക്കൊക്കെ എന്ന് ഞാൻ ചോദിക്കില്ല, കാരണം നീയൊക്കെ സ്ത്രീ ആയി പോയല്ലോ. തടിച്ചു വല്ല കാന്താമൃഗത്തിന്റെ രൂപത്തിലിരിക്കുന്ന ആളുകളൊക്കെ, ഓരോ സ്ത്രീകളൊക്കെ ജിഹാദികളെ സുഖിപ്പിച്ചുകൊണ്ട് എത്രത്തോളമാണ് എന്റെ വീഡിയോയുടെ പല ക്ലിപ്പുകളൊക്കെ എടുത്തുകൊണ്ട് ഇടുന്നത് കാണുമ്പോൾ സത്യത്തിൽ വളരെ ശോചനീയം. മുദ്ര ശ്രദ്ധിക്കണം, കണ്ണാടിയിൽ നോക്ക് നിന്റെ കുട്ടിയൊക്കെ. ഓക്കെ, ഈ വി കെ ബൈജുവിനെ തേച്ചോട്ടിക്കുന്ന ഒരുപാട് പുരുഷന്മാരെ, ആണുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല ഉശിരുള്ള ആണുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നെ പോലെ. പക്ഷേ ഉത്തര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഇവരെ കുറച്ച് ദിവസങ്ങളായിട്ട് ശരിക്കും വി കെ ബൈജു ഇങ്ങനെ വേട്ടയാടുന്നുണ്ട്, നമ്മൾ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഉത്തരവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി അണ്ണാക്കിലെ കണ്ട് ഇടിച്ചിട്ട് തീട്ടം നിറച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് വേണ്ടത്, അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാവരും. എല്ലാ ഹൈന്ദവ സമൂഹവും എല്ലാ ഇസ്ലാം സമൂഹവും ഈ ഒരു തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ഇങ്ങനെ മാറ്റി നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഉത്തരയുടെ ആ ഒരു റിയാക്ഷൻ ഒന്ന് കണ്ടു നോക്കാം. എടാ മണ്ട, എടാ ഷണ്ട, നീ ഈ എൻ്റെ മുഖത്ത് പുട്ടിയെന്ന് പറയാൻ നിനക്ക് തലയ്ക്ക് സുഖമില്ലേടോ? ഇതെന്ത് പുട്ടിയാ ഞാൻ എൻ്റെ മുഖത്തിട്ടിരിക്കുന്നത്? ദൈവമേ, ഞാൻ ലിപ്സ്റ്റിക് ഇടും. ഓക്കെ, ലിപ്സ്റ്റിക് ഇടും, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എൻ്റെ മുഖത്ത് ഞാൻ പുട്ടി ഇടുമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഞാൻ അംഗീകരിക്കാനാണ്? എടോ മനുഷ്യ, ഒരു വ്യക്തിയുടെ ശരീരം മുഴുവനും പുട്ടിവാരി ഇടാൻ പറ്റുമോ? നോക്ക് താൻ എൻ്റെ കൈ, എൻ്റെ കൈ താൻ നോക്ക്, എൻ്റെ കൈ അത്യാവശ്യം വെളുപ്പൊക്കെ ഇല്ലേ? നോക്കടോ മന്ദബുദ്ധി. ഓക്കെ, മന്ദബുദ്ധി എന്നൊന്നല്ല ആളെ വിളിക്കേണ്ടത്. ആദ്യം ഇവരെ ബോഡി ഷെയ്മിങ് ആണ് ചെയ്തത്. അതായത് ഒന്നാമത്തെ കാര്യം ഇവരെ തടി കാണ്ടാമൃഗത്തിന്റെ പോലെയാണ് എന്ന് പറഞ്ഞു. രണ്ടാമത് ഇവരെ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുത്തിട്ടാണ് അതുകൊണ്ട് മേക്കപ്പ് ഇട്ടിരുന്നത്. അപ്പൊ ഈ ഒരു സ്ത്രീകളുടെ ഒരു പൊതുവെയുള്ള ഒരു സംഭവമാണ് ഇവരിപ്പോ കാണിച്ചത്. അതെനിക്കൊരു തമാശയായിട്ട് തോന്നി, കാരണം ഞാൻ വെളുത്തിട്ടാണ് എന്ന് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ തീട്ടം ബൈജുവിനൊന്നും മറുപടി അങ്ങനെയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, തുടർന്ന് കേൾക്കാം. എന്നേക്കാൾ കൂടുതൽ ഇവർ പറഞ്ഞ് കേൾക്കുക നല്ലത്. നിങ്ങൾ മനുഷ്യനൊന്നും അല്ല കേട്ടോ, നിങ്ങൾ എന്നെ കാണ്ടാമൃഗം എന്നാണ് വിളിച്ചത്. പക്ഷെ ഞാൻ അത്രയും താഴേക്ക് പോകുന്നില്ല. നിങ്ങളെ ഞാൻ ഷണ്ടൻ എന്നാ വിളിക്കുന്നത്, കാണ്ടാമൃഗമൊന്നും ഞാൻ വിളിക്കുന്നില്ല. കാണ്ടാമൃഗത്തിന് നാണക്കേടാ നിങ്ങളെ വിളിച്ച. ഓക്കെ, വി കെ ബൈജുവിന് അടുത്തൊരു സാധനമാണ് ഷണ്ടൻ. ഷണ്ടൻ എന്നൊന്നും വേണ്ട ആവശ്യമില്ല, അതിനേക്കാൾ നല്ലൊരു പേര് ആളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, തീട്ടം. തീട്ടം ബൈജു, ആ ഒരു പേര് ഇനി അയാളുടെ ഒരിക്കലും നമുക്കത് മാറ്റാൻ കഴിയില്ല. അയാൾ കൃത്യമായി എല്ലാ രേഖകളിലും തീട്ടം ബൈജു എന്ന് ആക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഓരോരോ ഇത്. അതങ്ങനെ തന്നെ വേണം. നിങ്ങളത് വെറുതെ ഷണ്ടൻ കുണ്ടൻ ഒക്കെ ഇട്ട് നല്ല പേരൊന്നും ഇട്ട് കൊടുക്കല്ലേ. ഇവന് തീട്ടം ഇട്ടൊരു കളിയില്ല. ഒന്നും സൂക്ഷിക്കുന്ന നന്നാണ് എന്ന് പറയുന്നതാണ് മനസ്സിലാവാത്തത്. എന്താണാവോ, നീ ഞങ്ങളെ അങ്ങ് കൊല്ലോ, അത് നിന്റെ പാർട്ടിക്കാർ വന്ന് ഞങ്ങളെ അങ്ങ് കൊന്നു തീരുന്നോ, എന്നിട്ട് നിങ്ങളെങ്ങോട്ട് പോവും? എടോ, ഞാൻ എന്റെ ചാനലിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി താനാണെന്ന്. മനസ്സിലായില്ലേ? അത് തമാശയല്ല പറഞ്ഞത്, ഒള്ളി സീരിയസ്. അത്ര ഇംഗ്ലീഷ് ഒക്കെ എനിക്കും അറിയാം. എനിക്ക് ബിന്ദു പണിക്കരുടെ സിനിമയിൽ പറഞ്ഞ ഒരു സാധനം ഓർമ്മത്. ഓക്കെ, അതെന്തോട്ടെ. അപ്പോ ഈ ഒരു രീതിയിൽ പോരാ, ബൈജുവിനുള്ള മറുപടി കുറച്ചുകൂടി കനത്തിൽ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടാമൃഗത്തിന്റെ തൊലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാകിയതിന് ഷണ്ടൻ എന്നൊക്കെ പേരിടുന്നൊക്കെ വളരെ മോശമാണ് ഉത്തര. അങ്ങനൊന്നല്ല ഇടേണ്ടത്, ശരിക്ക് അപ്പി ബിജു, അപ്പി ബൈജുവിനേക്കാള് സോറി അപ്പി ബൈജു, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരു പേരും അയാൾക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ കുറച്ച് മാന്യമായിട്ടാണ് ഈ വീഡിയോയില് റിയാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ബൈജുവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ചിലപ്പോൾ റിയാക്ഷന് ചില മാറ്റങ്ങളൊക്കെ വരും. ഡിസ്ക്ലൈമർ ഉണ്ട്, ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെക്കുക, തുടക്കത്തിൽ പറയാൻ മറന്നു പോയതാണേ, ക്ഷമിക്കണം. മദ്രസ ജിഹാദികളുടെ തീട്ടം തിന്ന് ജീവിക്കുന്ന ഉത്തരമാരും സ്മൃതിമാരും ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. തീട്ടങ്ങളുണ്ട്, തീട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര പോലും യോഗ്യതയില്ലാത്തവന്മാരും അവളുമാരും ഒക്കെയാണ്. അതിൽ തടിച്ച് ചുണ്ടൊക്കെ വീർത്ത് വികൃത ജീവിയൊക്കെ തോന്നുന്നു. ഉത്തരമോ എന്തോ ഒരു കഴുക്കോലോ എന്തോ ഒരു പേരൊക്കെ ഉള്ള ഒരു പെണ്ണുമ്പിള്ളയൊക്കെ ഉണ്ട്, അവളെ കണ്ടാൽ തന്നെ കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നു. സത്യത്തിൽ കേട്ടോ, എനിക്കതാ തോന്നിയത്. എന്നിട്ട് ഇവളൊക്കെ എന്റെ വീടിന്റെ ഭാഗങ്ങൾ കട്ടെടുത്തുകൊണ്ട് പറയുന്നത് കേട്ടാ, ഇവളൊക്കെ ഈ ഭാഗത്ത് കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ, ഈ മറുപടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേൾക്കാം. എടാ മരങ്ങയോടാ, നിനക്ക് എന്റെ മുഖം കാണുമ്പോ എങ്ങനെയാടാ നിനക്ക് കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നത്? എടാ, നീ കാർക്കിച്ച് തുപ്പേണ്ടതേ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലാണ്. മനസ്സിലായില്ലേ? നീ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലാ കാർക്കിച്ച് തുപ്പേണ്ടത്. അതെന്തിനാണെന്ന് അറിയാമോ? ആ അമ്മ നിന്നെ 10 മാസം ചുമന്നതിന്. മനസ്സിലായില്ലേ? നിന്നെ ചുമന്ന് നിന്നെ പോലത്തെ ഒരു വിഷത്തിനെ ഭൂമിയിലേക്ക് അയച്ചതിന് ആ അമ്മയുടെ ഗർഭപാത്രത്തിനിട്ട് കൊടുക്കണം അടി.
മനസ്സിലായില്ലേ? എനിക്ക് സഹതാപം തോന്നുന്നു നിന്റെ അമ്മയോട്. ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയില്ല, ഇങ്ങനെ പറഞ്ഞതിൽ ആ അമ്മ എന്നോട് ക്ഷമിക്കട്ടെ. മരിച്ചു പോയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും എന്തിനാ ഇങ്ങനെയുള്ള അസുര ജന്മങ്ങൾക്കൊക്കെ ജന്മം നൽകുന്നത്? പറയാണ്ട് പറ്റുന്നില്ല. താൻ ആർക്ക് വേണ്ടിയാണോ താൻ ഇങ്ങനെ കിടന്ന് ചെലയ്ക്കുന്നത്? തനിക്ക് നാണമുണ്ടോ? താന് താൻ ജോജുവിൻ്റെ സിനിമയിലുള്ള ആ ഒരു സീൻ കണ്ടിട്ട് മറ്റുള്ള ആളുകൾക്ക് എന്തൊക്കെയോ തോന്നിയിട്ട് സ്ത്രീകളെയൊക്കെ എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞൊരു വ്യക്തിയല്ലേ താന്? അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താൻ സ്ത്രീകളെ എന്താണോ പറയുന്നത്, താൻ എങ്ങനെയാണോ സ്ത്രീകളെ വിലയിരുത്തുന്നത്, പറ. ഇതാണോ നിന്റെ സംസ്കാരം? ഇതാണോ നിനക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ സംസ്കാരം? സ്ത്രീകളെ മിഡിൽ ഫിംഗർ കാണിക്കുന്നതാണോ ഡാ നിനക്ക് നിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സംസ്കാരം? ഓക്കെ, ഞാന് പരമാവധി ബൈജുവിന്റെ അമ്മയെ കുറിച്ചിട്ടൊന്നും വീഡിയോയിലൊന്നും പറയാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളത് പറയുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഉത്തരക്ക് എങ്ങനെ പറയാം? ഉത്തര കൃത്യമായിട്ട് ആ കാര്യം പറയും ചെയ്തിട്ടുണ്ട്. ആ ഗർഭപാത്രത്തിന്റെ അകത്തേക്കാണ് തുപ്പേണ്ടത്. കാരണം ഇങ്ങനെ ഒരു പടപ്പിനെ പടച്ചു വിട്ടതിന് അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നല്ലേ. അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയിപ്പിക്കാനായിട്ട് ജനിച്ച ഒരു സന്തതി അത് തീട്ടമായി പോയല്ലോ, വളരെ തീട്ടമായി. ജീർണിച്ച മനോഭാവവും ചിന്താഗതിയൊന്നും പറയേണ്ടതില്ല. അയാളെയൊന്നും റോട്ടിൽ പോലും ആരും കാണാറില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇരുട്ടിന്റെ മറ പറ്റിയല്ലാതെ ആൾക്ക് പുറത്തിറങ്ങാൻ ധൈര്യമില്ല. മലപ്പുറത്ത് ഉള്ളേരിയയിലാണ്, ഇവിടെ ഒരു കാട്ടിനുള്ളിലാണ്, നിലമ്പൂർ ഏതൊരു ഭാഗത്ത് ഉള്ളിൽ പോയിരിക്കുക. പുറത്തിറങ്ങില്ല. പുറത്തിറങ്ങിയാൽ എന്താ, മുഖത്ത് 5 വിരൽപ്പാടോ 15 വിരൽപ്പാടുകളൊക്കെ പതിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പിന്നെ ആള് വരുമ്പോ പരമാവധി ആളുകളൊന്നും ചെയ്യില്ലട്ടോ, ഉപദ്രവിക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും നേരിട്ട് പോയിട്ട് അപ്പി പിടിക്കില്ലല്ലോ. അതുകൊണ്ടാ ഞാനൊരു കാര്യം പറയാം. നിനക്ക് ആരെടുത്തെങ്കിലും ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അത് നീ അവരോട് നേർക്ക് നേരെ ആയിക്കോളൂ. പക്ഷെ അതും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. ഞാൻ പറഞ്ഞേക്കാം, അതിന് കാര്യമുണ്ട്. ഞാനായിട്ട് എൻ്റെ ചാനലിൽ ഞാൻ ഒരു വർഗീയതയും പറയുന്നില്ല, ഒരു രാഷ്ട്രീയവും ഞാൻ പറയുന്നില്ല എൻ്റെ ചാനലിൽ. ഞാൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആരെയും തമ്മി തട്ടിക്കുന്ന രീതിയിൽ ഒന്നും പറയുന്നില്ല. ഞാൻ എല്ലാവരെയും എൻ്റെ സഹോദരങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. അത്തരത്തിലുള്ള എന്നെ എൻ്റെ ചാനലിൽ സബ് കൂടുതലും ഈ പറയുന്ന മറ്റു മതസ്ഥരായത് നിന്റെ ഇരക്കിട്ട് കുത്തുന്നില്ല, നിനക്ക് സഹിക്കുന്നില്ല. നിനക്കതാണ് നിനക്ക് ആ ഒരു കുത്തല്. അതിൻ്റെ പേരിൽ ഏതെങ്കിലും വായിനോക്കികൾ എൻ്റെ പേരെടുത്ത് നിനക്ക് തന്നിട്ടുണ്ടാവും. ഞാനിടുന്ന വീഡിയോകളെ പറ്റിയൊക്കെ നിന്നെ അറിയിച്ചിട്ടുണ്ടാവും. എന്തായാലും നിന്നെ പോലെ ഒരുത്തന് എന്നെ പോലത്തെ ഒരു സാധാരണ ഒരു ചാനലിനെ സ്കെച്ച് ചെയ്ത് പിടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. വേറെ ഏതെങ്കിലും വായിനോക്കികൾ നിന്നെ അറിയിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വായിനോക്കിച്ചികൾ, അല്ലെങ്കിൽ അവളുമാരെന്തെങ്കിലുമൊക്കെ നിനക്ക് സ്പെഷ്യലായിട്ട് തന്നിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഓക്കെ, എനിക്ക് ഇവര് പറഞ്ഞ ഈ ഒരു വിഷയത്തില് നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളെ നേരിട്ട് തീർത്തോളൂ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. നമ്മളിങ്ങനെ ഇത്തരം ആളുകളെ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളെ നമ്മൾ മാറ്റി നിർത്തണം. സമൂഹത്തിൽ അവരെ നമുക്ക് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല, അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നും ജിഹാദികളാണെന്നും പറയുമ്പോൾ നമ്മളെ എല്ലാവരും ഒരു തീട്ടത്തിന്റെ വില കൽപ്പിച്ചുകൊണ്ട് ആള് തീട്ടുന്നതുകൊണ്ട് ആ ഒരു മനോഭാവത്തോട് കാണുന്നതുകൊണ്ടാണ് ഞാനൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ ഇവര് പറഞ്ഞ എന്നെ കുറിച്ചൊന്നും പറയണ്ട, അവരെ കുറിച്ച് പറഞ്ഞോ എന്ന് പറയുമ്പോ ചിലപ്പോ പെട്ടെന്ന് പറഞ്ഞു പോയതാകാം. ആ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. നിനക്ക് ഭാര്യ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നിനക്ക് ചിലപ്പോ ആ കുറവൊക്കെ തീർത്തു തന്നിട്ടുണ്ടാവും ആരെങ്കിലും എന്നെ പറ്റി ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഏറ്റുവാങ്ങി സ്വീകരിച്ചിട്ട് നീ ഇമാതിരി തറ വീഡിയോകളൊക്കെ എനിക്കെതിരെ ഇടമ്പഴേ. എന്റെ പൊന്ന് ബൈജുവേ, എനിക്ക് വേണമെങ്കിൽ നിന്നെ അകത്താക്കാൻ പറ്റും മോനെ. നീ മറ്റുള്ളവരെയൊക്കെ പറഞ്ഞിട്ട് കിടന്ന് ഞെളിയിൽ നടക്കുന്നുമല്ല. നീ കാദർ കരിപ്പൊടിയെയും അതുപോലെ പലരെയും നീ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷെ അതുപോലെയല്ല, ഒരു സ്ത്രീയായ എന്നെ പബ്ലിക്കായിട്ട് വന്ന് നീ മിഡിൽ ഫിംഗർ കാണിച്ചു, അതും ഈ എൻ്റെ പേര് പറഞ്ഞ് എന്നെ തടിച്ച് ഉരുണ്ട് കാണ്ടാമൃഗത്തിൻ്റെ രൂപമുള്ളവളെന്ന് പറഞ്ഞ് ബോഡി ഷെയ്മിങ് ചെയ്തു. എന്നെ എൻ്റെ മുഖത്ത് കാറിത്തുപ്പണമെന്ന് നീ പറഞ്ഞു. എന്നെ കണ്ടാൽ എൻ്റെ മുഖത്ത് കാറിത്തുപ്പാൻ തോന്നുന്നു പറയുന്നു. അതെന്താണ് എൻ്റെ മുഖത്ത് കാറിത്തുപ്പാൻ തോന്നുന്നത്? നിന്റെ ഭാര്യയുടെ രഹസ്യഭാഗമായിട്ട് തോന്നുന്നു എൻ്റെ മുഖം കാണുമ്പോൾ. നിനക്ക് കാറിത്തുപ്പാനായിട്ട് തോന്നാനായിട്ട് വൃത്തി കിട്ടവനെ? ഇങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അയാള് തീവർത്താനം പറയുമ്പോൾ നമ്മളും തീവർത്താനം പറയുന്നു, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് കൂടുതലായിട്ട് ഈ ഒരു രീതിയിൽ പറയാൻ എനിക്കെന്തായാലും അല്ലാണ്ട് കഴിയില്ല. ഞാൻ പരമാവധി അത് ഉപേക്ഷിച്ചിട്ടുണ്ട്. വൈഫ് അയാൾ ഉപേക്ഷിച്ച് പോയ കാര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഇത്ര വൃത്തിയോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ കാദർ കരിപ്പൊടിയൊക്കെ നീ എന്ത് പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പോ ഇവർക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല തോന്നുന്നു. ഇത്രക്ക് ഒരു കണ്ടന്റ് എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളൊക്കെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വെച്ചിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്.
ഒരു മതത്തെ അവഹേളിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയാൽ ഞാൻ അപ്പൊ പ്രതികരിക്കുക എന്നുള്ളതാണ്. അപ്പോ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും അല്ലെ, ആ ഒരു സാധനം ഇല്ലേ, ഇല്ലേ ചോദ്യമാണ്. മുസ്ലിങ്ങളെ കരിവാരി തെച്ചാൽ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ അത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒക്കെ ഒന്ന് ശരിക്കും നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി നല്ലെന്തെങ്കിലും ചെയ്യണ്ടേ? സംഭവം ശരിയാണ്, അരി വാങ്ങാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ ഇരിക്കുന്നത്, അത് ആയതുകൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആവാം എന്നുള്ളതാണ്. പിന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അതെ ബൈജുവേ, എല്ലാവരും പറയുന്ന നിനക്ക് പറയല്ലോ മക്കളെ. കാര്യം എന്താണെന്ന് അറിയാമോ, ഞാന് ആരെടുത്തും ഒരു ശല്യത്തിനും പോവാതെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ, അത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എന്ന് കരുതിയിട്ട് നിന്റെയൊക്കെ ഈ അഭ്യാസങ്ങളും എവിടെയെങ്കിലും കിടന്ന കണ്ട മരങ്ങയുടെ മരവായിരിക്കുന്നതെന്ന് കേൾക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. നീ മനസ്സിലാക്കത്, നീ മറ്റുള്ളവരെ വന്നിരുന്ന് ജിഹാദികളെ മദ്രസ പൊട്ടന്മാരെയെന്ന് വിളിച്ച് 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 നിന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിക്കുമ്പോൾ നിന്നെ പിന്താങ്ങി വെച്ചിരിക്കുന്ന നിന്റെ മൂട് താങ്ങികൾ നിന്റെ വീഡിയോ കണ്ടിട്ട് നിനക്ക് വല്ലതും നക്കാനിട്ട് തരും. അത് നക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നീ ജിഹാദികളെ തെറി വിളിക്കുമ്പോൾ അത് ഇഷ്ടപ്പെട്ട് സുഖിച്ചിട്ടാണ് മറ്റുള്ളവർ നിന്റെ വീഡിയോ കാണുന്നത്. അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ അന്നം കഴിക്കുന്ന നീ ശരിക്കും ജിഹാദികൾ തൂറിയ തീട്ടമാണ് തിന്നുന്നത് ബൈജു, മനസ്സിലായില്ലേ? നീ അതാണ് തിന്നുന്നത്. എന്നിട്ട് നീ എന്തൊരർത്ഥത്തിലാണ് എന്നെ തീട്ടം തിന്നാൻ വിളിച്ചത്? ഓക്കെ, ബൈജുവിനുള്ളൊരു മറുപടി കൊടുത്തു, സംഭവം ഓക്കെ അടിപൊളി, നമുക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മറുപടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതാ ഗർഭപാത്രത്തിന് പിന്നെ ഭാര്യ അതൊക്കെ ചേർത്ത് വെച്ചിട്ടാണ്, കാരണം ഇവർക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കുറച്ച് തകർന്നിട്ടുണ്ട് അത്ര വൃത്തിയോട് പറഞ്ഞത് കൊണ്ടാണ്. ഓക്കെ, ആ കാര്യം ഞാൻ ശരിവെക്കുന്നു. പക്ഷെ ഇവർക്ക് കമ്മിറ്റ്മെന്റ് കുറവാണ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ് കുറവാണെന്ന് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിപ്പോയി. കാരണം മുസ്ലിങ്ങൾക്കെതിരെ എന്ത് നടന്നാലും കുഴപ്പമില്ല, നീ നേരിട്ടായിക്കോ കാദർ കരിപ്പൂടെ പറഞ്ഞാൽ എനിക്കൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ ജിഹാദികളുടെ അവരെ കുറ്റം പറഞ്ഞിട്ട് ജിഹാദികളുടെ തന്നെ തീട്ടം തിന്നോ എന്നൊക്കെ പറയുമ്പോൾ ഇവരും പറയുന്ന വാക്കുകളിൽ മുസ്ലിങ്ങൾ ജിഹാദികളാണ് എന്നുള്ള ഒരു സാധനം വെക്കുന്നത്. ചിലപ്പോൾ അത്ര വലിയൊരു ഇത് ശ്രദ്ധിക്കാതെ പറഞ്ഞതാകാം, അങ്ങനെ ചിന്തിച്ച് പറഞ്ഞതൊന്നും ആവില്ല. എന്നാലും ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നമ്മളെ പറയുന്ന വാക്കുകളുടെ ഒരു പ്രത്യേകത ഉണ്ട്, അത് തെറ്റിപ്പോയാൽ കഴിഞ്ഞു കഥ. പരമാവധി അത് തെറ്റായി പോയി എന്ന് മനസ്സിലാവണമെങ്കിൽ എന്റെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരുത്തണം. കാരണം നമ്മൾ ഹിന്ദു മുസ്ലിംമാൻ ക്രിസ്ത്യൻ എന്നുള്ള വേർതിരിവില്ലാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എന്റെ അവസ്ഥ എന്റെ വീഡിയോ കാണാൻ എല്ലാവർക്കും അറിയാം, ഞാൻ അങ്ങനെ ഒരു തരത്തിൽ വേർതിരിവും കാണിക്കാറില്ല. എന്നാൽ ഒരു മുസ്ലിമിനെതിരെ ഒരാൾ സംസാരിക്കുമ്പോൾ, ഒരു ഹിന്ദുവിനെതിരെ സംസാരിക്കുമ്പോഴോ ക്രിസ്ത്യനെതിരെ സംസാരിക്കുമ്പോഴോ അത് ഞാൻ പ്രതികരിക്കാറുണ്ട്. എനിക്കങ്ങനെ വേർതിരിവില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എനിക്കിന്ന് അരി വാങ്ങാൻ പൈസ കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനുവേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരാളൊന്നുമല്ല. നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഒരു 101% നമ്മൾ എന്ത് വേണം, ആത്മാർത്ഥത കാണിക്കണമെന്നുള്ളതാണ്. ഞാൻ ആത്മാർത്ഥതയോട് കൂടി തന്നെയാണ് ചെയ്യാറ്. അപ്പൊ നിങ്ങൾ കൊടുത്ത മറുപടിയിൽ കുറച്ച് വാക്കുകൾ എനിക്ക് ഭയങ്കര സ്ട്രൈക്കായി, അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ അവരൊരു മറുപടി കൊടുത്തു, എനിക്ക് സന്തോഷമായി. ഇപ്പൊ സ്മൃതിയൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്, ഇഷ്ടംപോലെ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹിന്ദുക്കളായിട്ടുള്ള പെൺകുട്ടികൾ മുസ്ലിങ്ങളുടെ എന്താണ് ആസനം താങ്ങി നിൽക്കുന്നു എന്നൊക്കെയാണ് ബൈജുവിന്റെ ഡയലോഗ്. ബൈജുവിന് അറിയാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇപ്പൊ അയാൾ കഴിക്കുന്ന എന്ത് ഭക്ഷണമാണെന്നുണ്ടെങ്കിലും അത് ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യന്റെ ഒക്കെ വിയർപ്പ് പറ്റിക്കിടക്കുന്ന ഭക്ഷണം തന്നെയാണ്. എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ്, മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഏതൊരു സംഭവം ആണെങ്കിലും അതിൽ എല്ലാ മതത്തിലെയും ആളുകളുടെ, എല്ലാ ജാതിയിലെ ആളുകളുടെ വിയർപ്പ് തുള്ളികൾ പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേർതിരിവോടെ പറയുന്ന ബൈജുവിനെ കേൾക്കാൻ വേണ്ടിയിട്ടാട്ടോ, നിങ്ങൾ വേറെ ആരും അങ്ങനെ ചിന്തിക്കണ്ട, അത് ബൈജുവിന് വേണം, അത് അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അയാൾ ആശുപത്രിയിലൊക്കെ കിടക്കുന്ന സമയത്ത് എനിക്ക് ഹിന്ദുവിന്റെ രക്തം മാത്രം മതി, അല്ലെങ്കിൽ എൻ്റെ ജാതിയിലെ രക്തം മാത്രം മതിയോ എന്ന് പറഞ്ഞ് കിടക്കുമോ? ഇല്ല. ആ വളരെ അത്യാവശ്യ അത്യാസന്ന നിലയിലെത്തുമ്പോൾ ആൾ ആഗ്രഹിക്കുന്നത് ജീവിതം തിരിച്ചു കിട്ടണം എന്ന് മാത്രമാവും. അതിൽ ജാതി മതം ഒന്നും നോക്കാതെ രക്തം കിട്ടിയാൽ അതിന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അപ്പൊ അതൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് ആൾ മനസ്സിലാക്കിക്കോളും. ഇപ്പൊ ഉത്തരയെയും അതിലെ സ്മൃതിയെയും വളരെ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ, ഞാൻ അതിന് മറുപടി കൊടുത്തതാണ്. ഓക്കെ, ഇനി നമുക്ക് ബൈജുവിന്റെ നാട്ടിലൊന്ന് പോകണം. ബൈജുവിന്റെ നാട്ടിലെ ആളുകളുടെ മനോഭാവം എന്താണെന്ന് അറിയണം. അത് എത്രയും പെട്ടെന്ന് ബൈജുവിന്റെ നാട്ടിൽ പോകുന്നുണ്ട്, ബൈജുവിന്റെ നാട്ടിലെ ആളുകളുടെ ആ ഒരു റിയാക്ഷൻ എടുക്കണം, എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയണം. ഇയാളുടെ ഡയലോഗടി കാരണമാണ്, വേറൊന്നും കൊണ്ടല്ല. എന്തായാലും സന്ദീപ് എടപ്പാളെന്ന ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ബൈജുവേ, നമുക്ക് അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്യാണ്ട് എന്താണ് നീ എന്നും കാര്യം നാട്ടിലത്തെ ആളുകളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ഒന്ന് നേരിട്ടറിയാം. കുറച്ച് ആളുകൾ ഫോണിലൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, കുറേ ആളുകൾ മെസ്സേജുകളായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ അവിടെയുള്ള നല്ലവരായിട്ടുള്ള ആ മുസ്ലിം സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ആ മനോഭാവം, അവരെത്ര എത്ര പവിത്രമായ മനോഭാവമുള്ള ആളുകളാണെന്ന് ഏകദേശം നമുക്കറിയാം. അതുകൊണ്ടാണ് ബൈജു ഒക്കെ ഇപ്പോഴും ചീറ് വിളിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് സെഫ്റ്റി ടാങ്കിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നത്. നമുക്ക് എന്തായാലും അത് ഉടനെ നോക്കാം. ചാനൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ ഉള്ള, വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളും ഞാൻ വരും. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.